അദ്ദേഹത്തിന് 85-ലാണ് മരിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കുറച്ചു കാലം അദ്ദേഹം ഒരു വിശ്രമ ജീവിതമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പഴയ സിനിമാ ഓർമ്മകൾ നാടക ഓർമ്മകളൊക്കെ പറയുമായിരുന്നു. അന്ന് അച്ഛന്റെ ആ വിശ്രമകാലത്ത് ഞങ്ങൾക്ക് കൊച്ചുമക്കളായി, മക്കൾക്കൊക്കെ. പക്ഷെ ഈ കൊച്ചുമക്കളോട് അച്ഛനും ഭയങ്കര സ്നേഹമായിരുന്നു. പിള്ളേരെ അച്ഛൻ്റെ അടുത്ത് കളിയും തമാശയും അച്ഛനെ നമ്മളുടെ പേടി, നമുക്ക് അവർ കളിക്കുമ്പോൾ പേടിയാണ് അച്ഛൻ നീ വല്ല അവരെ പറയുമെന്ന്. കാരണം എൻ്റെ മോനൊക്കെ ആണെങ്കിൽ അച്ഛൻ ഉറങ്ങി കിടക്കുമ്പം കൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കൂട്ടുകുടുംബല്ലേ എല്ലാവരും ഈ തറവാട്ടിലേക്ക് വരും വെക്കേഷനാകുമ്പോൾ, അത് ചെന്നിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. വെക്കേഷനും ഉത്സവത്തിനും നമ്മൾ എവിടെയാണെങ്കിലും മക്കളും കൊച്ചുമക്കളും എല്ലാവരും വീട്ടിൽ വന്നിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അന്നേരം ഈ അച്ഛൻ്റെ പുറകിൽ എൻ്റെ മോൻ ഇങ്ങനെ കിടന്നുറങ്ങുമായിരിക്കും, ചാരുകസയിൽ കരയിൽ ഇങ്ങനെ കിടക്കും മയങ്ങി ഉച്ച മയക്കത്തിൽ. അപ്പോൾ അച്ഛൻ്റെ വാതൊക്കെ ചെന്നുകൊണ്ട് എസ് പി പിള്ള ചിന്താബാദ് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛന് അടുത്ത് കളി. അതുപോലെ മഞ്ജുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പെമ്മക്കളെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം അച്ഛൻ ആ വാർദ്ധക്യ കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു നമ്മളോട് തന്നെ ഇടപഴകണമെന്ന് അച്ഛനുണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ മക്കൾ പേടിയായതുകൊണ്ട് അകന്ന് നിൽക്കുമായിരുന്നു. അല്ലെ അച്ഛനോട് ഇടപഴകുന്ന വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ മക്കളിൽ. വഴക്കുണ്ടാക്കാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനാണെങ്കിലും അച്ഛൻ്റെ കൂടെ പിന്നെ വെക്കേഷൻ സമയമാകുമ്പോഴത്തേക്കും ലൈബ്രറി ഉണ്ട് അച്ഛന്, അവാർഡ് അതൊക്കെ ഞാനും അച്ഛനും ഒക്കെ കൂടിയാണ് തുടച്ച് വൃത്തിയാക്കുന്നതും അതിന് പാറ്റ ഗുളികയിടുന്നതും ഒക്കെ. അങ്ങനെ അവസാനമായപ്പോഴത്തേക്കും മക്കളോട് കൂടുതൽ അടുക്കണമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ടു ചേച്ചി ചിരിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്കിപ്പോഴും അച്ഛനെ ഭയപ്പെടുകയും അച്ഛൻ വരുമ്പോൾ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു, പക്ഷെ അച്ഛനെ സ്ക്രീനിൽ കാണുമ്പോൾ ചിരിക്കുന്നു എന്ന് പറഞ്ഞു, അതെങ്ങനെയായിരുന്നു? അല്ല നമ്മൾക്ക് നമ്മൾ അച്ഛനെ അച്ഛാന്ന് വിളിച്ചു പോലും അടുത്ത് പോയിട്ടില്ലെങ്കിലും എനിക്കിപ്പോഴും എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അന്നേരം എൻ്റെ മക്കളെ അധികം വിളിച്ചിട്ടില്ല, വിളിച്ചിട്ട് ഞങ്ങൾ മക്കളാരും വിളിച്ചു, ഞാനാണ് പിന്നെയും വിളിച്ചിട്ടുണ്ടെങ്കിലുള്ളൂ. മറ്റേ ചേച്ചിമാർ രണ്ടുപേരും അച്ഛൻ വന്നാൽ അടുക്കളയൊന്നും വരത്തില്ല. എൻ്റെ അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ കയറി പോകുമ്പോഴാണ് പഠിക്കാനായിട്ട് മറ്റേ ഉറിയിലേക്ക് കയറുന്നതും. നമുക്ക് ഉറക്കം ചിരിക്കാൻ പറ്റൂല, അവർക്ക് വർത്തമാനം പറയാൻ പറ്റൂല, മുൻവശത്ത് വന്നുകൂടാ, ഇതൊക്കെയാണ്. പൂമുഖത്ത് രണ്ടിടത്തുണ്ട്, അതിൽ പടിഞ്ഞാറ് വശം വരുമ്പോൾ സ്വീകരണ മുറിയാണ്. അവിടെ നമ്മൾ പെണ്ണുങ്ങൾ പ്രായമായ പെൺകുട്ടികൾ ചെല്ലാൻ പാടില്ല. അച്ഛൻ മരിക്കുന്നവരെ വരെ ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. ഈ നമ്മളങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ ഈ മക്കൾക്കൊക്കെ അച്ഛനോട് ഭയങ്കര സ്നേഹമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അച്ഛൻ സ്മോൾ കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ അച്ഛന് സ്നേഹം കൂടുന്നത് മക്കളോട് സ്നേഹം കൂടുന്നത് ഈ സ്മോൾ കഴിക്കുമ്പോഴാണ്. രാത്രിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഒരു 12 എൻ്റെ കൊച്ചിലുള്ള സമയമാണ്. ഇപ്പം കൊച്ചുമോളുടെ പ്രായം ഒരു 8-9 വയസ്സൊക്കെ ഉള്ളപ്പം എൻ്റെ അറിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പിള്ളേർ കിടന്നുറങ്ങുമ്പം രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും, നല്ല ഫിറ്റായിരിക്കും. വന്നിട്ട് നമ്മളെല്ലാം പിടിച്ചു പൊക്കും, എണീപ്പിക്കും. എണീപ്പിച്ചിട്ട് പിന്നെ ഇതുപോലെ എല്ലാ വിഭവങ്ങളും കൂടെ ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും സ്നേഹം കൂടുമ്പോൾ വിഭവങ്ങളെല്ലാം കൂടെ കുഴച്ച് വലിയ ആനയ്ക്ക് ഉരുട്ടുന്ന പോലെ ഓരോ ഉരുള, നമുക്ക് ഓരോരുള്ള വയറൊന്നും അറിയുക അത്ര, ഈ ഓരോ ഉരുള ഉരുട്ടി നമ്മുടെ കയ്യിൽ വെച്ച് തരും. അങ്ങനെ സ്നേഹപ്രകടനം കാണിക്കാറുണ്ട്. എന്നാലും നമുക്കത് പേടി, ആ ഉരുള ഉണ്ണാൻ പേടിയാണ്. അങ്ങനെയാണ് നമ്മൾ. എന്നാലും നമുക്ക് അറിയാമായിരുന്നു അച്ഛൻ അവസാനമായപ്പോഴത്തേക്കും അച്ഛൻ്റെ മരണസമയത്ത് ഒരു മരണസമയത്തിൽ ഒരു മാസം മുമ്പ് ഞാൻ വീട്ടിലുണ്ടായിരുന്നു വെക്കേഷന്, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയ സമയമാണ്. അന്നേരം അച്ഛന് പിന്നെ നല്ല ഓർമ്മയുണ്ട്, മൂത്ത ചേച്ചി ഇപ്പം കൈ ഇങ്ങനെ വിറച്ചു വെള്ളം കഴി കുടിക്കാനായിട്ട്, ലിവർ പിന്നെ കുഴപ്പമായിരുന്നു. അപ്പം അക്കച്ചി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അക്കച്ചിയുടെ കൈ മൂത്തേച്ചിയുടെ കൈ അച്ഛൻ്റെ കൈയേക്കാലും വിറയ്ക്കും വെള്ളം കൊടുക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ എഴുന്നിട്ടിരുന്ന് പറയുകയും ചെയ്യും, ഞാൻ എൻ്റെ മക്കളെ തുറന്ന് സ്നേഹിച്ചിട്ടില്ല, ഉള്ളിലാണ് ഒതുക്കിയിരുന്നത്, അത് കാരണമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് അടുക്കാൻ വരാത്തതെന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മരണസമയത്ത്. പക്ഷെ അച്ഛൻ്റെ മരണം നല്ല ഒരു മരണമായിരുന്നു, അങ്ങനെ കിടന്നൊന്നുമില്ല. ഒരു തലേ ദിവസം ഇങ്ങനെ വന്ന് ഒരു ഓർമ്മക്കുറവ് പോലെ വന്ന് അങ്ങ് കിടന്നു. പിറ്റേ ദിവസം ആ ഓർമ്മയില്ലാതെ തന്നെ അങ്ങ് മരിക്കുമായിരുന്നു. ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ അവര് സംസാരിക്കും? അയ്യോ അതൊന്നുമില്ല. അച്ഛൻ ആരോടെങ്കിലും വഴക്കുണ്ടാക്കി കണ്ടിരിക്കുന്നത് ഞാൻ അമ്മയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതിൽ വെളിയിലുള്ള ആൾക്കാരോടൊന്നും അച്ഛൻ അങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കുകയോ ആരുമായിട്ട് വഴക്കുണ്ടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല. അത് ശുദ്ധ മനസ്സാണ് അച്ഛൻ്റെത്. എന്തെങ്കിലും എല്ലാവരോടും ഒക്കെ പറയേണ്ടതും ദേഷ്യം വരുമ്പോൾ തീർക്കുന്നത് അമ്മയുടെ. മക്കളെ അടിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളെ അങ്ങനെ അടിക്കുകയൊന്നുമില്ലായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഒന്നിനും നേരമില്ല. അമ്മയ്ക്ക് എപ്പോഴും അടുക്കളയും
ഈ വരുന്നവർക്ക് വെക്കുക വിളമ്പുക ഇതൊക്കെ തന്നെ അമ്മയുടെ ജോലി പാതിരാത്രി ആയാലും അദ്ദേഹം എങ്ങനെയാണ് ഈ കലാരംഗത്ത് വന്ന അതിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ് നാടകത്തിൽ എത്തുന്നത് ഇത് ജീവചരിത്രം വായിച്ചുള്ള അറിവേ ഉള്ളൂ എനിക്ക് അച്ഛൻ അനാഥനായിരുന്നു അച്ഛൻ ഒരു ചേട്ടനുണ്ട് ഇവർ രണ്ടുപേരും അനാഥരായിട്ട് അമ്പലത്തിൽ ഇങ്ങനെ അമ്പലത്തിൽ ചെണ്ട ഈ ഇതുണ്ടല്ലോ പാണി കൂട്ടി അവിടെ ഇങ്ങനെ ഉള്ള ചില്ലറ ജോലിയൊക്കെ ചെയ്ത് പിള്ളേരായിരുന്നപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരുപാട് ചോറും വാങ്ങിച്ച് അവിടെ അടുത്തൊരു ചേച്ചിയുണ്ട് ഒരു വയസ്സായ ഒരു അമ്മ അവരുടെ വീട്ടിലിങ്ങനെ പടിപ്പുരയുണ്ടല്ലോ പടിപ്പുരയിലാണ് ഇവർ രണ്ടുപേരും പോയി ഭക്ഷണവും കഴിച്ച് കിടക്കുന്നത് പിന്നെ അവിടുന്ന് അച്ഛൻ ഓരോ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വള്ളത്തോള് വള്ളത്തോളിനെ അച്ഛൻ അങ്ങനെ അച്ഛൻ്റെ ജന്മന അച്ഛന് കലാകാരനായിരുന്നു കാരണം ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ ഉടനെ അറിയാവുന്നതാണ് അതിൽ എഴുതിയിരിക്കുന്നത് കാരണം ഈ ചങ്ങനാശ്ശേരിയിൽ വള്ളത്തോള് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ കയറി പ്രസംഗിച്ചു അല്ല പ്രസംഗിച്ച് തീർന്നപ്പോൾ അച്ഛൻ കയറി അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് പ്രസംഗിച്ചു അങ്ങനെ വള്ളത്തോള് അച്ഛനെ അങ്ങ് കലാമണ്ഡലത്തിൽ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ കൊണ്ടുപോയി കുറേ നാൾ അവിടെ കഥകളി പഠിക്കുകയും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അലഞ്ഞു തന്നെ നടന്ന് നടന്നാണ് അച്ഛൻ തന്നെ അങ്ങനെ ആയി ആയിയാണ് നാടകത്തിൽ ചേരുകയും പിന്നെ ഒരു 1500 നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനൊക്കെ ജനിച്ചതിന് ശേഷം അച്ഛൻ നല്ല സിനിമ അച്ഛൻ ഒരു 10-40 വർഷത്തിൽ പരം സജീവമായി അഭിനയ രംഗത്ത് 40 അല്ലെങ്കിലേ ഉള്ളൂ ഈ 40 വർഷത്തിനിടയിൽ അദ്ദേഹം സാമാന്യം സമ്പാദിക്കാൻ കൂടി ശ്രമിച്ചിരുന്നു സമ്പാദിച്ചു എന്ന് പറയാൻ അച്ഛൻ ചെയ്ത ഒരേ ഒരു നേട്ടം എന്താന്ന് വെച്ചാൽ കയ്യിൽ ക്യാഷ് ആയിട്ട് സമ്പാദിച്ചാൽ ഇരിക്കൂല ബാങ്ക് ബാലൻസ് ഒന്നും അച്ഛൻ അപ്പോൾ തന്നെ അത് നമുക്ക് വീട്ടിലേക്കല്ല ചിലവാക്കുന്നത് അത്യാവശ്യം ആരുടെയെങ്കിലും വന്ന് പറയും അച്ഛനെ എൻ്റെ മകളെ ഇങ്ങനെ കെട്ടിക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് കോളേജിൽ അഡ്മിഷൻ ഇല്ല അഡ്മിഷൻ കിട്ടാൻ പൈസ ഇല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛൻ കൈ കിടക്കുന്നത് കയ്യിൽ കിടക്കുന്ന മോതിരം മാല വാച്ച് എല്ലാം ഊരി കൊടുക്കും അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതൊക്കെ ചിലപ്പോൾ അച്ഛൻ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് തരും മോതിരമൊക്കെ ആണെങ്കിലും ഗിഫ്റ്റായിട്ട് തരും അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരുമ്പോൾ അവിടെ ആരുടെയെങ്കിലും ഷഷ്ടിപൂർത്തിയോ സപ്തതിയോ എന്നെങ്കിലുമൊക്കെ ആണെങ്കിൽ ഉടനെ ഓടി വരും ആ എന്നാലും അച്ഛൻ തന്നെ ആ മോതിരം തന്നെ മക്കൾക്ക് ഇപ്പം ഞാൻ വേറെ വാങ്ങിച്ചു തരാമെന്ന് പറയും അത് മേടിച്ചുകൊണ്ടുപോയി അവർക്ക് കൊണ്ട് കൊടുക്കും അതായിരുന്നു അച്ഛൻ പിന്നെ അച്ഛൻ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് ഒരുപാട് കിട്ടിയ പൈസയ്ക്ക് അന്നൊക്കെ ഏക്കറിനൊക്കെ നിസ്സാര വിലയല്ലേ ഉള്ളൂ ഇഷ്ടം പോലെ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം മക്കൾക്ക് അത് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാവരും നല്ല നിലയിലായി അല്ലാതെ പൈസയായിട്ട് അച്ഛൻ ഒന്നും സമ്പാദിച്ചാൽ തന്നെ അച്ഛൻ്റെ കയ്യിലൊന്നും കാണത്തില്ല ഇതൊക്കെ തന്നെയായിരുന്നു അച്ഛൻ്റെ ഇത് ആരെന്ത് വന്ന് ചോദിച്ചാലും കൈ നിറഞ്ഞു കൊടുക്കും അതാണ് അച്ഛൻ്റെ ഒരു സോ അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ യൂണിഫോം ഭക്ഷണം ഇതൊക്കെ അച്ഛൻ്റേതായിട്ട് വർഷങ്ങളോളം അച്ഛൻ മരിച്ചു കഴിഞ്ഞും കുറേ നാളൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു